Hello, good morning. How are you? Are you fine? Yes, okay. അപ്പൊ എല്ലാരും കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് ഒക്കെ കണ്ടോ? കണ്ടിരുന്നോ? ഓക്കെ. അപ്പൊ എന്തായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്? അത് ഓർമ്മയുണ്ടോ? ആ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരുപാട് വെജിറ്റബിൾസിന്റെ പേര് പഠിച്ചു അല്ലേ? ഒരുപാട് വെജിറ്റബിൾസിന്റെ ഫോട്ടോസും കണ്ടു, അതിന്റെയൊക്കെ പേരും പഠിച്ചു അല്ലേ? പഠിച്ചോ? എല്ലാരും പഠിച്ചോ? യെസ്, വെരി ഗുഡ്. അപ്പൊ ഇനി ഇന്ന് നമ്മള് മാത്സ് ആണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും മാത്സിന്റെ പുസ്തകവും അതുപോലെ പെൻസിലും സ്ലേറ്റും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടോ? എടുത്തു വെച്ചിട്ടുണ്ടോ? യെസ്, വെരി ഗുഡ്. അപ്പൊ നമ്മള് കഴിഞ്ഞ മാത്സിന്റെ ക്ലാസ്സിൽ എന്തൊക്കെയായിരുന്നു പഠിച്ചത്? അതൊക്കെ മറന്നോ? എന്തൊക്കെയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്? ആ, നമ്മള് നമ്പേഴ്സിന്റെ ഒരു പാട്ട് പഠിച്ചിരുന്നു അല്ലേ? പഠിച്ചോ? യെസ്. പിന്നെന്തായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്? ആ, പിന്നെ നമ്മള് നമ്പർ 1 പഠിച്ചു അല്ലേ? പഠിച്ചോ? എഴുതാനൊക്കെ പഠിച്ചോ? എല്ലാരും പഠിച്ചോ? വെരി ഗുഡ്. അപ്പൊ ഇനി അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് നമ്പർ 1 പഠിച്ചു അല്ലേ? അപ്പൊ ഇനി നമുക്ക് അടുത്തതായിട്ട് എന്താ പഠിക്കാനുള്ളത്? എന്താ പഠിക്കാനുള്ളത്? ആ, നമ്പർ 1 എന്ന് കഴിഞ്ഞാല് അടുത്ത സംഖ്യ ഏതാണ്? അടുത്ത നമ്പർ ഏതാണ് അറിയോ? ആ, ഏതാണ്? 2 അല്ലേ? അല്ലേ, 1 എന്ന് കഴിഞ്ഞാല് പിന്നെ അടുത്ത നമ്പർ ഏതാ? സംഖ്യ ഏതാണ്? 2 അല്ലേ? അതൊക്കെ അറിയൂലേ? എല്ലാവർക്കും അറിയൂലേ? യെസ്. അപ്പൊ നമ്മള് നമ്പർ 1 പഠിച്ചു. ഇനി നമുക്ക് ഏതാ പഠിക്കാനുള്ളത്? നമ്പർ 2. ഓക്കെ, അപ്പൊ ഇതാ നിങ്ങൾ ഇതൊന്ന് നോക്കൂ. ഇതെന്താണ് സാധനം? ആ, ഇത് പഴാണ് അല്ലേ? അല്ലേ. അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം ഇംഗ്ലീഷ് പഠിച്ച സമയത്ത് ഈ പഴത്തിന് എന്താ പറയാന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ലെറ്റർ ബി പഠിച്ച സമയത്ത് എന്താ പഴത്തിന് പറയാ? യെസ്, എന്താണ്? ബനാന അല്ലേ? ഓക്കെ, അപ്പൊ ഇത് ബി എന്നുള്ള ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്നൊരു വേർഡാണെന്ന് പഠിച്ചു അല്ലേ? ബനാന എന്നുള്ളത് അല്ലേ? യെസ്, വെരി ഗുഡ്. അപ്പൊ ഇത് ഒരു പഴാണല്ലേ? ഒരു ബനാനയാണ് അല്ലേ? അപ്പൊ ഇത് ഒരെണ്ണാണുള്ളത് അല്ലേ? ഇതൊരു ബനാനയല്ലേ ഉള്ളൂ അല്ലേ? അപ്പൊ ഇതാ, ഇതെന്താ സാധനം? ഇതും പഴം തന്നെയാണ് അല്ലേ? ഇതും ബനാന തന്നെയാണ്. അപ്പൊ ഇത് എത്ര എണ്ണ ഉണ്ട്? ഒരെണ്ണ ഉള്ളോ? അല്ല, പിന്നെ എത്ര എണ്ണ ഉണ്ട്? ആ, എത്ര എണ്ണ ഉണ്ട്? 1, 2. ഇത് എത്ര എണ്ണ ഉണ്ട്? 2 ബനാന ഉണ്ട് അല്ലേ? 2 പഴം ഉണ്ട് ഇത് അല്ലേ? യെസ്. ഓക്കെ, അപ്പൊ നമ്മള് 1 എന്നുള്ള സംഖ്യ എങ്ങനെയായിരുന്നു കയ്യിൽ കാണിക്കുക? അതാ ഇങ്ങനെ അല്ലേ? ഇങ്ങനെ ഇല്ലായിരുന്നു 1 എന്ന് കാണിക്കാൻ വരില്ലല്ലേ? യെസ്. അപ്പൊ ഈ 2 എന്നുള്ള നമ്പർ എങ്ങനെ നമ്മൾ കാണിക്കുക? ആ, ഇങ്ങനെ അല്ലേ? ഇങ്ങനെയല്ലേ കാണിക്കുക? 1, 2. ഓക്കെ, മനസ്സിലായോ? ഇപ്പോ മനസ്സിലായോ? അപ്പൊ ഇത് 2 പഴമുണ്ട്, ഇത് ഒരെണ്ണം അല്ലേ? ഓക്കെ, അപ്പൊ നമ്മള് നമ്പർ 1 പഠിച്ചു, പിന്നെയോ നമ്പർ 2 പഠിച്ചു അല്ലേ? പഠിച്ചോ? യെസ്. അപ്പൊ എങ്ങനെയായിരുന്നു കയ്യിൽ കാണിക്കുക നമ്പർ 2? ആ, ഇങ്ങനെ അല്ലേ? 1, 2 അല്ലേ? 1, 2. ഓക്കെ, അപ്പൊ ഇനി ടീച്ചർ നിങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരാം. അപ്പൊ അത് നിങ്ങൾ എണ്ണി നോക്കിയിട്ട് എത്ര എണ്ണ ഉണ്ട് എന്ന് ടീച്ചർക്ക് പറഞ്ഞു തരണം കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കിക്കോളൂ കേട്ടോ. ഇതെന്താണ് ഈ ഫോട്ടോയിൽ കാണുന്നത്? ഇതെന്താണ്? ആ, എന്താണ്? ആപ്പിൾ ആണല്ലേ? ഇതൊരു ആപ്പിൾ അല്ലേ? യെസ്. ഇത് എത്ര ആപ്പിൾ ഉണ്ട്? എത്ര ആപ്പിൾ ഉണ്ട് ഇത്? ആ, ഇത് ഒരെണ്ണാണുള്ളത് അല്ലേ? അപ്പൊ ഇത് 1 ആപ്പിൾ അല്ലേ? ഓക്കെ, അപ്പൊ ഇനി ടീച്ചർ അടുത്ത ഫോട്ടോ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നിങ്ങൾ എണ്ണി നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് ഉറക്കെ പറഞ്ഞു തരണം കേട്ടോ എത്ര എണ്ണ ഉണ്ടെന്ന്. ഓക്കെ, അപ്പൊ ഇതാ, ഇതെന്താണ് സാധനം? ഇതെന്താണ്? ആ, ഇത് പെൻസിൽ ആണല്ലേ അല്ലേ? യെസ്. അപ്പൊ ഈ പെൻസിൽ എത്ര എണ്ണ ഉണ്ട്? ഒരെണ്ണ ഉള്ളൂ അല്ലേ? അല്ലേ, ഇതൊരു പെൻസിൽ അല്ലേ ഉള്ളൂ? ആണോ? അപ്പൊ എന്നാ നിങ്ങൾ എണ്ണി നോക്കിട്ട് പറ എത്ര എണ്ണ ഉണ്ടെന്ന്. ആ, 1, 2 അല്ലേ? അപ്പൊ ഇത് എത്ര പെൻസിൽ ഉണ്ട്? 2 എണ്ണ ഉണ്ട് അല്ലേ? അല്ലേ? യെസ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്ത ഫോട്ടോ എന്താ നോക്കാം അല്ലേ. ഓക്കെ, അപ്പൊ ഇതാ, എന്താണ് ഈ ഫോട്ടോയിൽ ഉള്ളത്? ആ, ഇതെന്താണ്? ടൊമാറ്റോ അല്ലേ? അപ്പൊ ഇന്നലെ നമ്മള് വെജിറ്റബിൾസ് പഠിച്ച കൂട്ടത്തിൽ ഉണ്ടായിരുന്നു ഈ ടൊമാറ്റോ അല്ലേ? ടൊമാറ്റോ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? യെസ്, തക്കാളി അല്ലേ? തക്കാളിക്കാണ് നമ്മൾ എന്ത് പറയാ? ടൊമാറ്റോ എന്ന് പറയാ അല്ലേ? ഓക്കെ, അപ്പൊ ഇത് എത്ര ടൊമാറ്റോ ഉണ്ട്? എത്ര എണ്ണ ഉണ്ട്? ആ, 1, 2 അല്ലേ? ഇത് എത്ര ടൊമാറ്റോസ് ഉണ്ട്? 2 എണ്ണ ഉണ്ട് അല്ലേ? ഇല്ലേ? യെസ്, വെരി ഗുഡ്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായോ? ഇപ്പൊ 2 എന്നുള്ള നമ്പറ് മനസ്സിലായോ? അപ്പൊ ഇതാ, ഇങ്ങനെ കാണിക്കൂലേ നമ്മള് കയ്യില് 2 എന്ന്. 1, 2 അല്ലേ?
അപ്പൊ ഒന്നെന്നുള്ള നമ്പർ നമ്മൾ പഠിച്ചു. അപ്പൊ ഒന്നെന്നുള്ള നമ്പർ കഴിഞ്ഞതിന് ശേഷമുള്ള അടുത്ത നമ്പർ ഏതാണ്? യെസ് രണ്ട് അല്ലേ, അല്ലേ. അപ്പൊ നമ്മള് ഒന്നെന്നുള്ള നമ്പറും പഠിച്ചു, ഇപ്പൊ രണ്ടെന്നുള്ള നമ്പറും പഠിച്ചു അല്ലേ. പഠിച്ചോ എല്ലാരും? യെസ് വെരി ഗുഡ്. അപ്പൊ ഇനി നമുക്ക് ഈ രണ്ട് എന്നുള്ള നമ്പർ എങ്ങനെ എഴുതാൻ നോക്കണ്ടേ? വേണ്ടേ, അത് പഠിക്കണ്ടേ നമുക്ക്? യെസ്. അപ്പൊ എല്ലാരും വേഗം സ്ലേറ്റും പെൻസിലൊക്കെ എടുത്തോളൂ. എടുത്തോ എല്ലാവരും സ്ലേറ്റും പെൻസിലൊക്കെ എടുത്തോ? ഓക്കെ. അപ്പൊ ആദ്യം നിങ്ങൾക്ക് എങ്ങനെയാ എഴുതാന്ന് ടീച്ചർ കാണിച്ചു തരും. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ച് കണ്ട് മനസ്സിലാക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? രണ്ടാമത്തെ പ്രാവശ്യം ടീച്ചർ എഴുതുമ്പോ നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ എഴുതണം കേട്ടോ. റെഡി അല്ലേ? ഓക്കെ. അപ്പൊ എല്ലാരും ഇപ്പൊ പെൻസിലൊക്കെ എങ്ങനെയാ പിടിക്കാന്ന് പഠിച്ചോ? മനസ്സിലായല്ലോ. അപ്പൊ എങ്ങനെയാ പിടിക്കേണ്ടതിന്? ആ എങ്ങനെ പിടിക്കുക? ഇങ്ങനെ അല്ലേ, ഇങ്ങനെ വേണം പിടിക്കാൻ. ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഇങ്ങനെയാണ് എഴുതുക അല്ലേ. അപ്പൊ ടീച്ചർ നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചിട്ട് എഴുതുന്നത് കേട്ടോ. നമ്മൾ ശരിക്കും എങ്ങനെയാണ് സ്ലേറ്റ് പിടിച്ച് എഴുതേണ്ടത്? ആ ഇങ്ങനെ പിടിച്ച് എഴുതണം അല്ലേ. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ എഴുതണം അല്ലേ, അങ്ങനെയല്ലേ എഴുതുക? യെസ്. അപ്പൊ ടീച്ചർ നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളതുകൊണ്ടാണ് ഇങ്ങനെ പിടിച്ച് എഴുതുന്നത് കേട്ടോ. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് രണ്ട് എന്നുള്ള നമ്പർ എങ്ങനെ എഴുതാൻ നോക്കാം അല്ലേ. അപ്പൊ എല്ലാരും ശ്രദ്ധിച്ച് നോക്കിക്കോളൂ കേട്ടോ. അപ്പൊ നമ്മള് മുമ്പത്തെ ക്ലാസ്സിൽ പാറ്റേൺ റൈറ്റിംഗ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. എല്ലാരും പഠിച്ചതല്ലേ? സ്റ്റാൻഡിംഗ് ലൈൻ, സ്ലാൻഡിംഗ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ, കേഴ്സ്, അങ്ങനെ പറഞ്ഞിട്ടുള്ള പാറ്റേൺ റൈറ്റിംഗ് ഒക്കെ എല്ലാരും പഠിച്ചതല്ലേ. യെസ്. അപ്പൊ അതൊക്കെ പഠിച്ചവർക്ക് ഈ രണ്ട് എന്നുള്ള നമ്പർ സിമ്പിൾ ആയിട്ട് എഴുതാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് നോക്കാം അല്ലേ എങ്ങനെ എഴുതാന്ന്. അപ്പൊ ഇതാ നോക്കിക്കോളൂ. ആദ്യം ഇങ്ങനെ ഒരു കർവ് ലൈൻ വരക്കുക കണ്ടോ, ഇങ്ങനെ ഒരു കർവ് വരക്കുക കണ്ടോ. അതിനുശേഷം ഈ അറ്റത്ത് നിന്നിതാ ഇങ്ങനെ ഒരു സ്ലീപ്പിംഗ് ലൈനിലൂടെ വരച്ചാൽ ഇത് ഏത് നമ്പറായി? ആ രണ്ട് എന്നുള്ള നമ്പറായി അല്ലേ. അല്ലേ ഇത് നമ്പർ 2 ആയി അല്ലേ. യെസ്. അപ്പൊ പാറ്റേൺ റൈറ്റിംഗ് ഒക്കെ നല്ല കറക്റ്റ് ആയിട്ട് പഠിച്ചവർക്ക് എളുപ്പത്തിൽ നമ്പേഴ്സ് എഴുതാനായിട്ട് പറ്റും. അതുപോലെ മലയാള അക്ഷരങ്ങളും ഇംഗ്ലീഷ് ലെറ്റേഴ്സും ഒക്കെ എളുപ്പത്തിൽ എഴുതി പഠിക്കാം അല്ലേ, നമ്മുടെ ഈ പാറ്റേൺ റൈറ്റിംഗ് പഠിച്ചവർക്കൊക്കെ അല്ലേ. യെസ്. മനസ്സിലായപ്പോ എങ്ങനെയാ രണ്ട് എന്നുള്ള നമ്പർ എഴുതാന്ന്, നമ്പർ 2 എങ്ങനെയാ എഴുതുന്നത് മനസ്സിലായോ? എളുപ്പല്ലേ. അപ്പൊ ഒരു പ്രാവശ്യം കൂടി ടീച്ചർ നിങ്ങൾക്ക് കാണിച്ചു തരാം. ശരിക്കും ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ. അപ്പൊ ഇതാ ആദ്യം ഇങ്ങനെ ഒരു കർവ് ലൈൻ വരക്കുക കണ്ടോ, ഇങ്ങനെ ഒരു കർവ് ലൈൻ വരക്കുക. അത് കഴിഞ്ഞിട്ട് ഇതാ ഇതിന്റെ അറ്റത്ത് നിന്ന് ഇതാ ഇങ്ങനെ ഇങ്ങോട്ട് ഒരു സ്ലീപ്പിംഗ് ലൈനിലൂടെ വരച്ചാൽ ഇത് ഏത് നമ്പറായി? യെസ് നമ്പർ 2 അല്ലേ. ഇത് രണ്ട് എന്നുള്ള നമ്പറായി അല്ലേ. അപ്പൊ പഠിച്ചോ ഇപ്പൊ, മനസ്സിലായോ ഇങ്ങനെ നമ്പർ 2 എഴുതുക എന്നുള്ളത് മനസ്സിലായോ? ഓക്കെ. അപ്പൊ എല്ലാരും ടീച്ചറിന്റെ കൂടെ ഒരു പ്രാവശ്യം എഴുതി നോക്കല്ലേ ഇനി. അപ്പൊ എല്ലാരും ഒന്ന് എഴുതി നോക്കൂ. ഇതാ ആദ്യം ഇങ്ങനെ ഒരു കർവ് ലൈൻ വരക്കുക. വരച്ചോ എല്ലാരും വരച്ചോ? ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഈ അറ്റത്ത് ഒന്ന് ഇതാ ഇങ്ങനെ ഇങ്ങോട്ട് ഒരു സ്ലീപ്പിംഗ് ലൈൻ കൂടെ വരച്ചാല് ഇത് ഏത് സംഖ്യയായി? ആ രണ്ട് എന്നുള്ള സംഖ്യയായില്ലേ. ആയില്ലേ? പഠിച്ചോ ഇപ്പൊ എല്ലാരും നമ്പർ 2 എങ്ങനെയാ എഴുതാന്ന്, രണ്ട് എന്നുള്ള നമ്പർ എങ്ങനെയാ എഴുതുന്നതെന്ന് എല്ലാരും പഠിച്ചോ? പഠിച്ചോ? അപ്പൊ ടീച്ചർ ഒരു പ്രാവശ്യം കൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇതാ ആദ്യം ഇങ്ങനെ ഒരു കർവ് ലൈൻ വരക്കുക. അത് കഴിഞ്ഞിട്ട് ഇതാ ഇവിടുന്ന് ഇങ്ങനെ ഒരു സ്ലീപ്പിംഗ് ലൈൻ കൂടെ വരച്ചാൽ ഇത് ഏത് നമ്പറായി? യെസ് രണ്ട് എന്നുള്ള നമ്പറായില്ലേ. അല്ലേ? അപ്പൊ എല്ലാരും പഠിച്ചുല്ലേ ഇപ്പൊ നമ്പർ 2 എങ്ങനെയാ എഴുതുന്നതെന്ന്? പഠിച്ചില്ലേ? യെസ് വെരി ഗുഡ്. അപ്പൊ പഠിച്ചുല്ലേ ഇപ്പൊ എല്ലാരും എങ്ങനെയാ നമ്പർ 2 എഴുതുന്നതെന്ന്? പഠിച്ചില്ലേ? യെസ്. അപ്പൊ ഇതാ ഇതെന്താണ് സാധനം, ഇതെന്താണ് അറിയോ നിങ്ങൾക്ക്? ആ ഇതൊരു പൂവാണ് അല്ലേ, ഇതൊരു ഫ്ലവർ ആണ് അല്ലേ. യെസ്. അപ്പൊ ഇത് എത്ര ഫ്ലവർ ഉണ്ട്, ഇത് എത്ര പൂവുണ്ട്, എത്ര എണ്ണം ഉണ്ട്? ആ ഒന്ന് അല്ലേ, ഇത് ഒരു പൂവാണ് അല്ലേ. അപ്പൊ ഇതാ ഇതോ ഇതെന്താണ്, ആ ഇതും ഒരു പൂവാണ് അല്ലേ. അപ്പൊ ഇത് എത്ര പൂക്കളായി? ഒന്ന് രണ്ട് അല്ലേ. അപ്പൊ എത്ര എണ്ണായി? യെസ് രണ്ടെണ്ണായില്ലേ അല്ലേ. ഒന്ന് രണ്ട്, അപ്പൊ എത്ര എണ്ണായി? രണ്ട് പൂക്കളായില്ലേ ഇത് അല്ലേ. 1 2 അല്ലേ, 2 ഫ്ലവേഴ്സ് അല്ലേ. യെസ്. അപ്പൊ മനസ്സിലായോ എല്ലാവർക്കും ഇപ്പോ? അപ്പൊ എങ്ങനെയായിരുന്നു നമ്മള് കയ്യിൽ ഒന്ന് എന്നുള്ള നമ്പർ കാണിക്കുക? ആ ഇങ്ങനെ അല്ലേ. അല്ലേ? അപ്പൊ രണ്ട് എന്നുള്ള നമ്പർ എങ്ങനെയായിരുന്നു കാണിക്കുക? ഇങ്ങനെ അല്ലേ. 1 2 അല്ലേ, 1 2 ഓക്കെ. അപ്പൊ അതൊക്കെ മനസ്സിലായോ എല്ലാവർക്കും ഇപ്പോ? മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഇനി ഇതാ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടോ നിങ്ങള്, ഇതാ കണ്ടോ, ഇതെന്തിന്റെ ഫോട്ടോയാണ്? ആ ഇതെന്താണ് നമ്മൾ ഇന്നലെ പഠിച്ച വെജിറ്റബിൾസിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു ഈ വെജിറ്റബിൾ. ഇതെന്താണ്? യെസ് ക്യാരറ്റ് അല്ലേ. ഇത് എത്ര ക്യാരറ്റ് ഉണ്ട്, എത്ര എണ്ണ ഉണ്ട്, നമുക്കൊന്ന് എണ്ണി നോക്കാം അല്ലേ. 1 2 അല്ലേ. ഇത് എത്ര ക്യാരറ്റ് ഉണ്ട്, രണ്ടെണ്ണ ഉണ്ട് അല്ലേ.
two carrots undu le. This are two carrots. Okay. This are two carrots. Okay. Manasilayo. Appo nammal ippo paranju engine two ennu kaanikka kayile. Ingane le. Ellarum ennu kaanichu ingane. Yes, very good. Appo idu two carrots undu le. Appo adha thaale idha rendu photos kaanunnundu kando. Idu endayirunnu? ബനാന അല്ലേ അല്ലേ ഇത് എത്ര ബനാന ഉണ്ട് എണ്ണി നോക്കാം അല്ലേ ഓക്കെ അപ്പൊ ഇതാ ഒന്ന് രണ്ട് അല്ലേ വൺ ടു ഓക്കെ അപ്പൊ ഇത് എത്ര ബനാന ഉണ്ട് ടു അല്ലേ രണ്ടെണ്ണം ഉണ്ട് അല്ലേ ദസ് ആർ ടു ബനാനാസ് ഓക്കെ ദസ് ആർ ടു ബനാനാസ് ഓക്കെ മനസ്സിലായിപ്പോ മനസ്സിലായോ ഇനി ഇതാ ഇതിന്റെ ഈ സൈഡിൽ കണ്ടോ രണ്ടാളിങ്ങനെ നിൽക്കുന്നുണ്ട് അല്ലേ ഇത് ആരാണ് ഡോഗ് ആണ് അല്ലേ അല്ലേ അപ്പൊ ഇത് എത്ര ഡോഗ് ഉണ്ട് എണ്ണി നോക്കാം അല്ലേ ഓക്കെ അപ്പൊ ഇതാ പറയ എണ്ണിക്കോളൂ ഒന്ന് രണ്ട് ഓക്കെ വൺ ടു എത്ര എണ്ണം ഉണ്ട് ടു അല്ലേ ടു ഡോഗ്സ് ഓക്കെ ദസ് ആർ ടു ഡോഗ്സ് ഓക്കെ മനസ്സിലായിപ്പോ ദസ് ആർ ടു ഡോഗ്സ് ഓക്കെ മനസ്സിലായിപ്പോ ദസ് ആർ ടു കാരറ്റ്സ് ആൻഡ് ദസ് ആർ ടു ബനാനാസ് ഓക്കെ പിന്നെ ഇതോ ഇത് എത്ര ഡോഗ്സ് ഉണ്ടായിരുന്നു യെസ് ടു ഡോഗ്സ് അല്ലേ ദസ് ആർ ടു ഡോഗ്സ് ഓക്കെ മനസ്സിലായോ എല്ലാവർക്കും രണ്ട് എന്നുള്ള നമ്പർ എങ്ങനെ എഴുതുക ഇങ്ങനെ എണ്ണെന്നൊക്കെ മനസ്സിലായോ ഇങ്ങനെ കാണിച്ചാൽ എത്രയാണ് ടു അല്ലേ രണ്ട് അല്ലേ ഒന്ന് രണ്ട് മനസ്സിലായോ വൺ ടു ഓക്കെ അപ്പൊ മനസ്സിലായോ എല്ലാവർക്കും ഇപ്പൊ രണ്ട് എന്നുള്ള നമ്പർ എങ്ങനെ എഴുതുക എങ്ങനെ എണ്ണുന്നതെന്നൊക്കെ മനസ്സിലായോ യെസ് ഓക്കെ അപ്പൊ ഇതാ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടോ നിങ്ങളെ നമ്മളിപ്പോ കണ്ട ഈ ഫോട്ടോസിന്റെ താഴെയായിട്ട് ഒരു വലിയ ബോക്സ് കണ്ടോ അപ്പൊ ഇതിന്റെ ഈ ഒരു സൈഡിൽ ഇതാ കണ്ടോ മുഴുവനായിട്ട് നമ്പർ ടു എഴുതിയിട്ടുണ്ട് അല്ലേ രണ്ട് എന്നുള്ള നമ്പർ എഴുതിയിട്ടുണ്ട് കണ്ടോ പിന്നെ ഇതാ ബാക്കിയുള്ള ബോക്സ് ഒക്കെ ഫ്രീ ആയിട്ട് കിടക്കുകയാണ് അല്ലേ ഇതിലൊന്നും ഒന്നും എഴുതിയിട്ടില്ല എന്ത് മാത്രമേ ഉള്ളൂ കുഞ്ഞു കുഞ്ഞു ഡോട്ട്സ് മാത്രമേ ഉള്ളൂ അല്ലേ അപ്പൊ നിങ്ങൾ ഇനി എന്ത് ചെയ്യണം ഒരു പെൻസിൽ എടുത്തിട്ട് ഇതിന്റെ മുകളിലൂടെ ഈ നമ്പർ ടു എഴുതുക കണ്ടോ ഈ രണ്ട് എന്നുള്ള നമ്പർ ഈ ഡോട്ടിന്റെ മുകളിലൂടെ എഴുതിയിട്ട് പഠിക്കുക കേട്ടോ അപ്പൊ എല്ലാവരും പെൻസിൽ എടുത്തിട്ട് ഈ പുസ്തകത്തിൽ ഈ ബോക്സിൽ നിറയെ രണ്ട് എന്നുള്ള നമ്പർ എഴുതി പഠിക്കുക കേട്ടോ പിന്നെ നിങ്ങൾ അതുപോലെ സ്ലേറ്റിലും രണ്ട് എന്നുള്ള നമ്പര് നിറയെ എഴുതുക കേട്ടോ എന്നിട്ട് എന്ത് വേണം അതിന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ടീച്ചർക്ക് അയച്ചു തരണം കേട്ടോ ഓക്കെ അപ്പൊ നിങ്ങൾ ഒറ്റയ്ക്ക് എഴുതിയതാണ് ടീച്ചർക്ക് കാണുന്നത് അപ്പം നിങ്ങൾ ആദ്യം നന്നായിട്ട് എഴുതി പഠിക്കുക അത് കഴിഞ്ഞിട്ട് സ്ലേറ്റ് നിറയെ ഒറ്റയ്ക്ക് എഴുതുക കേട്ടോ എന്നിട്ട് അതിന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ടീച്ചർക്ക് അയച്ചു തരണം ഓക്കെ അപ്പൊ അത് കഴിഞ്ഞിട്ടാ നമ്മുടെ ഈ പുസ്തകത്തിന്റെ ഈ പേജിൽ കണ്ടോ നിങ്ങൾ ഈ പേജ് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് പേജിൽ കണ്ടോ നിങ്ങൾ ഇതാ നമ്മൾ മുമ്പ് ഒന്ന് എന്നുള്ള നമ്പറിന് ചെയ്ത പോലെ ഇവിടെയുണ്ട് രണ്ട് ബോക്സ് കണ്ടോ അപ്പൊ ഇതാ ഈ ബോക്സിൽ കുറച്ച് സ്ഥലത്ത് രണ്ട് എന്നുള്ള നമ്പർ ഒളിഞ്ഞു കിടപ്പുണ്ട് അപ്പൊ അത് എവിടേക്കാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം കേട്ടോ അപ്പൊ ഇതാണോ രണ്ട് എന്നുള്ള നമ്പർ ആണോ ഇതാണോ ഇത് എത്രയായിരുന്നു യെസ് ഇത് ഒന്നാണ് അല്ലേ അല്ലേ അപ്പൊ എവിടെ ഇതിൽ രണ്ട് എന്നുള്ള നമ്പർ ഇതാണോ യെസ് വെരി ഗുഡ് അപ്പൊ നിങ്ങൾ ഈ രണ്ട് എന്നുള്ള നമ്പർ എന്താ ചെയ്യേണ്ടത് ഇതിൽ ഒരുപാടുണ്ട് രണ്ട് എന്നുള്ള നമ്പർ ഇനിയും ഉണ്ട് വേറെ അപ്പൊ അതൊക്കെ നിങ്ങൾ തിരഞ്ഞു കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യണം ഇങ്ങനെ റൗണ്ട് ചെയ്യണം വേണ്ടേ മുമ്പ് നമ്മൾ ഒന്ന് എന്നുള്ള നമ്പർ തിരഞ്ഞിട്ട് റൗണ്ട് ചെയ്ത പോലെ ഇതിടെ ഈ രണ്ട് എന്നുള്ള നമ്പറിനെ നിങ്ങൾ റൗണ്ട് ചെയ്യുക കേട്ടോ അപ്പൊ ഇതിൽ ഇനിയും ഉണ്ട് ഒരുപാട് സ്ഥലത്ത് ഒളിഞ്ഞു കിടപ്പുണ്ട് അപ്പൊ അതൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് അതിന് റൗണ്ട് ചെയ്യുക കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ ഇതിന്റെ താഴെ കുറച്ച് ഫോട്ടോസ് കാണുന്നുണ്ട് അല്ലേ ഇതൊക്കെ എന്തിന്റെ ഫോട്ടോസ് ആണ് ഇതൊക്കെ ബോൾസ് ആണ് അല്ലേ അല്ലേ ഇതൊക്കെ ബോളിന്റെ ഫോട്ടോസ് ആണ് അപ്പൊ ഇതിൽ നിങ്ങൾ രണ്ട് ബോളിന് കളർ കൊടുക്കുക കേട്ടോ ഇങ്ങനെ എണ്ണി നോക്കണം ഒന്ന് രണ്ട് ഓക്കെ വൺ ടു അങ്ങനെ എണ്ണിയിട്ട് ടു ബോൾസിന് നിങ്ങൾ നിറം കൊടുക്കുക കേട്ടോ രണ്ട് ബോളിന് മാത്രം നിറം കൊടുക്കുക ഓക്കെ അപ്പൊ മനസ്സിലായപ്പോ എല്ലാവർക്കും അപ്പൊ എല്ലാവരും നല്ല കുട്ടികളായിട്ട് ടീച്ചർ പറഞ്ഞ വർക്കുകളൊക്കെ ചെയ്യാം കേട്ടോ അപ്പൊ എല്ലാവരും സ്ലേറ്റിൽ ആദ്യം രണ്ട് എന്നുള്ള നമ്പർ എഴുതി പഠിക്കുക അത് കഴിഞ്ഞിട്ട് നല്ല വൃത്തിയിൽ ഒറ്റയ്ക്ക് നന്നായിട്ട് എഴുതിയിട്ട് അതിന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ടീച്ചർക്ക് അയച്ചു തരണം അതുപോലെ ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ കുറച്ച് വർക്കും കാര്യങ്ങളും തന്നൂല്ലേ അപ്പൊ അതും നിങ്ങൾ ചെയ്തിട്ട് അതിന്റെയും ഫോട്ടോ എടുത്തിട്ട് എന്ത് ചെയ്യണം ടീച്ചറെ കാണിക്കണം കേട്ടോ ഓക്കെ അപ്പൊ ശരി നമുക്കിനി അടുത്ത ക്ലാസ് കാണാം ബൈ ബൈ.